നമസ്കാരം മണിപ്പൂരിൽ യുവതികൾ കൂട്ട ബലാത്സംഗത്തിന് ഇരയായ സംഭവം രാജ്യം ഏറെ ഞെട്ടലോടെയാണ് കേട്ടത് മണിപ്പൂരിൽ നടക്കുന്ന ക്രൂരതകൾ പുറം ലോകം അറിഞ്ഞു വരുന്നതേയുള്ളൂ പ്രത്യേകിച്ചും സ്ത്രീകളോട് കാട്ടുന്ന ക്രൂരത പോലീസിന്റെ ഗുരുതര വീഴ്ചയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇരയായ പെൺകുട്ടിയും വെളിപ്പെടുത്തിയിരുന്നു ഇത് ശരിവെക്കുന്നതാണ് മറ്റു റിപ്പോർട്ടുകളും സംഭവം നടന്ന ബിവൈന്യം ഗ്രാമത്തിന്റെ തലവൻ താങ്ബോയ് വാഫേ മെയ് പതിനെട്ടിന് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ എഫ്ഐആർ രേഖപ്പെടുത്തിയെങ്കിലും പോലീസ് അക്രമികളെ പിടികൂടിയിരുന്നില്ല എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് തെളിവില്ലാത്തതിനാലാണ് തുടർ നടപടി സ്വീകരിക്കാൻ പറ്റാത്തതെന്ന് തൗബാൽ എസ് പി സച്ചിദാനന്ദയുടെ വിശദീകരണം പീഡനം കൊലപാതകം കൊള്ള സമുദായങ്ങൾ തമ്മിൽ ശത്രുത സൃഷ്ടിക്കുക എന്നിവയടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് കേസെടുത്തത് എന്നാൽ രണ്ടു മാസം കഴിഞ്ഞിട്ട് നടപടി ഉണ്ടായില്ല എന്നതാണ് വസ്തുത പോലീസ് മനപൂർവ്വം അക്രമികളെ സഹായിക്കുകയായിരുന്നു എന്നാണ് ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നത് തൊട്ടടുത്ത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുക്കപ്പെട്ട നോങ് പോക് സെക്മൈസ് സ്റ്റേഷന് ഒരു കിലോമീറ്റർ ദൂരെയാണ് ബിപന്യം ഗ്രാമം സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നത് ഉൾപ്പെടെയുള്ള വിവിധ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ആഭ്യന്തര മന്ത്രാലയം ഈ പുരസ്കാരം നൽകിയിരിക്കുന്നതെന്നാണ് മറ്റൊരു വിരോധാവാസം വിവിധ മെയ്തായി സംഘടനകളിൽപ്പെട്ട ആയിരത്തോളം പേരാണ് ഗ്രാമം ആക്രമിച്ചതെന്ന് ഗ്രാമ തലവൻ നൽകിയ പരാതിയിലുണ്ട് തീവ്ര മെയ്ത സംഘടനകളായ മെയ്ത ലിപൂൺ ആരംഭായ് തെങ്കോൽ എന്നിവയുടെയും വേൾഡ് മെയ്തൈ കൗൺസിലിലെയും ഷെഡ്യൂൾഡ് ട്രൈബ് ഡിമാൻഡ് കമ്മിറ്റിയിലെയും അംഗങ്ങളാണ് അക്രമികളെന്ന് സംശയിക്കുന്നതായി പരാതിയിൽ പറയുന്നു എ കെ ഫോർട്ടി സെവൻ ഇൻസാസ് റൈഫിളുകൾ തുടങ്ങിയവയുമായി എത്തിയ സംഘം മെയ് നാലിന് വൈകിട്ട് മൂന്ന് മണിക്കാണ് ആക്രമണം നടത്തിയത് ഗ്രാമത്തിലെ ആടുമാടുകളെയും വീടുകളിലെ ഉപകരണങ്ങളും വസ്ത്രങ്ങളും കവർന്ന സംഘം പിന്നീട് വീടുകൾക്ക് തീയിട്ടതായും പരാതിയിലുണ്ട് രണ്ട് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടെ ഗ്രാമത്തിലെ കാട്ടിൽ അഭയം തേടി ഇവരെ പോലീസ് രക്ഷപ്പെടുത്തി നോങ്പോങ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ട് കിലോമീറ്റർ മുൻപ് ആൾക്കൂട്ടം പോലീസിന്റെ തടഞ്ഞ് ഇരകളെ ബലമായി പിടിച്ചു വാങ്ങുകയായിരുന്നു സഹോദരി പീഡിപ്പിക്കുന്നത് തടയാൻ ശ്രമിച്ച നെൻഗൂലിൻ വാഫയേയും പിതാവ് കാം വാഫയും അക്രമികൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു മണിപ്പൂരിൽ നിന്നുള്ള കാർഗിൽ യുദ്ധവീരനായി വിരമിച്ച സൈനികന്റെ ഭാര്യയാണ് അപമാനിതരായ സ്ത്രീകളിൽ ഒരാൾ തന്റെ ജന്മനാട് അദ്ദേഹത്തിന് ഇപ്പോൾ പീഡിപ്പിക്കുന്നതും അപകടകരമായ അനുഭവങ്ങളാണ് നൽകുന്നത് ചുരാചന്ദൂരിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ് ദമ്പതികൾ ഇപ്പോൾ കഴിയുന്നത് അവരുടെ വീടും മറ്റു സ്വത്തുക്കളും എല്ലാം അക്രമികൾ ചാരമാക്കി കഴിഞ്ഞു തോക്കിൻ മുന്നിലാണ് ഞങ്ങളുടെ രണ്ട് സ്ത്രീകളെ ആയിരക്കണക്കിന് പുരുഷന്മാരടങ്ങിയ ആൾക്കൂട്ടം തെരുവിൽ വെച്ച് വിവസ്തരാക്കിയത് വസ്ത്രങ്ങൾ അഴിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവർ ഞങ്ങളെ നൃത്തം ചെയ്യുകയും മുന്തി നീക്കുകയും നഗ്നരാക്കി പരേഡ് നടത്തുകയും ചെയ്തു അവർ വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങളെപ്പോലെയാണ് പെരുമാറിയതെന്ന് നാല്പത്തിരണ്ടുകാരിയായി സൈനികന്റെ ഭാര്യ പറഞ്ഞു അവർ വിഷാദത്തിലേക്ക് കണ്ടുപോയിരുന്നു പിന്നെ കുട്ടികളുടെ പരിചരണത്തിൽ ജീവിതത്തിലേക്ക് പതി മടങ്ങി വരികയാണെന്ന് അറുപത്തിയഞ്ചുകാരനായി ഭർത്താവ് പറഞ്ഞു ഞാൻ കാർഗിൽ യുദ്ധം കണ്ടിട്ടുണ്ട് എന്നാൽ വിരമിച്ച ശേഷം നാട്ടിലെത്തിയപ്പോൾ യുദ്ധഭൂമിയേക്കാൾ അപകടകരമായി ജന്മനാട് മാറിയെന്ന് സൈനികൻ സങ്കടത്തോട് പറഞ്ഞു മെയ് മൂന്ന് മുതൽ നാലു വരെ രണ്ടു ദിവസം ആൾക്കൂട്ടം ഒൻപത് ഗ്രാമങ്ങളിലാണ് അക്രമം അഴിച്ചുവിട്ടത് അവർ വീടുകളും ഒരു പള്ളിയും കത്തിച്ചു വളർത്തു മൃഗങ്ങളെ കൊല്ലുകയും ചെയ്തു അവർ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തി വീടുകൾക്ക് തീയിടാൻ തുടങ്ങി ഗ്രാമീണർ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവന് വേണ്ടി ഓടി ആ ബഹളത്തിനിടെ ഭാര്യ എന്റെ അടുത്തു നിന്ന് വേർപെട്ടുപോയി അവരും മറ്റു നാല് ഗ്രാമീണരും കാട്ടിലെ ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചു ചില അക്രമികൾ മൃഗങ്ങളായ ആടുകളെയും പന്നികളെയും കോഴികളെയും വേട്ടയാടുകയായിരുന്നു അതിനിടെ കാട്ടിൽ കടന്ന അവർ അവിടെ ഒളിച്ചിരുന്ന എന്റെ ഭാര്യയും മറ്റുള്ളവരും പിടികൂടിയെന്ന് സൈനികൻ പറഞ്ഞു ഇതിനിടെ സ്ത്രീകളെ നഗ്ധരാക്കി നടത്തി ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രധാന പ്രതിയുടെ വീട് ജനം കത്തിച്ചു അറസ്റ്റിലായ ഹുറൈം ഖിറോദാസിന്റെ വീടാണ് ജനങ്ങൾ കത്തിച്ചത് സ്ത്രീകളടക്കമുള്ളവരാണ് പ്രതിയുടെ വീടിന് തീവച്ചത് മണിപ്പൂരിൽ കുക്കി വിഭാഗത്തിലുള്ള സ്ത്രീകളെ നഗ്നരാക്കി നിരത്തിലൂടെ നടത്തുന്നതും ലൈംഗിക അതിക്രമം നടത്തുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഹുറൈം ഖിറോദാസ് അറസ്റ്റിലായത്